me acuerdo el dólar. വെളുത്തുള്ളി പാകത്തിന്, മുളക് പേര് കൂടുതലിട്ട് ഇത്ര വേണ്ട, ലേശം കുറച്ചിടാം. കുരുമുളക് പൊടിയാണിത്. കുരുമുളക് പൊടിയാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. കുരുമുളക് പൊടി പൊടിച്ചതാണിത്, നല്ല ഉണങ്ങിയ കുരുമുളക് പൊടി. നമ്മളിനി ഇതെല്ലാം കൂടി മിക്സി ജാറിലേക്ക് ഇടുകയാണ്. മുളകും വെള്ളുള്ളിയും മുളക് പൊടിയും. ഓക്കെ, ഓക്കെ. നമ്മൾ മുളകും വെള്ളവും കൂടി മിക്സ് ആക്കിയിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ടു. ശേഷം കുരുമുളക് പൊടിയും കൂടി നമ്മൾ മിക്സ് ആക്കുകയാണ്. കുരുമുളക് പൊടി, മുളകും വെള്ളവും ഇട്ട് മിക്സ് ആയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ശേഷം നമ്മൾ മിക്സ് ചെയ്ത മുഴുവൻ സാധനങ്ങളും നമ്മൾ വാങ്ങിയിട്ടേക്ക് ഇടുകയാണ്. ഇത് കൊറേ മസാല ഉണ്ട് കേട്ടോ, ഭയങ്കര ഇതും കൂട്ടി ബെർഞ്ചോറും തിന്നുള്ള കൊതണ്ടല്ലോ. ഈ മറ്റേ ഈ കൂടുതലാ ഉപ്പാണ് ഇപ്പൊ ഉപ്പാണ് കൈയിട്ടിട്ട് തന്നെ കുഴച്ചാലാണ് ഇതിന്റെ ടേസ്റ്റ് കൂടുക. ഇപ്പൊ വേണ്ട മിക്സ് ആക്കിയുള്ള പ്രോസസ് ആണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. വെള്ളമുള്ളിൻ്റെയും കുരുമുളകിൻ്റെയും മാങ്ങയും കൂടി മിക്സ് ആയിട്ടുള്ള അടിപൊളി സ്മെല്ല്. ഇനി എന്തിനാ കുറച്ച് കിലോ വെള്ളം ഒഴിക്കാൻ നിന്നാ വെള്ളം ഇങ്ങനെ വരും. തിന്ന് എടുത്ത് തിന്ന്. എരയും മറ്റു കൂടെ കുടിക്കണ്ട, പെട്ടെന്ന് എര പോകും.